രാവിലെ തന്നെ കിച്ചണിൽ പോയപ്പോൾ നല്ല കുഞ്ഞി കൽത്തപ്പും അതേപോലെ തന്നെ വലാപ്പ് ഉണ്ടായിരുന്നു. തലശ്ശേരിക്കാരൻ ചിരട്ടപ്പ, ചിരട്ടപ്പല്ലല്ലോ എന്തായിരുന്നു പറയുക, കൈവിഷൽ. പിന്നെ കണ്ണൂരാര ഉണ്ടപ്പൊട്ട് അല്ലെങ്കിൽ തലശ്ശേരിക്കാരെ ചെമ്മീനുണ്ട, എന്ത് പേര് പറഞ്ഞാലും ടേസ്റ്റ് ഒക്കെ ഒന്നാണ് കേട്ടോ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറേ ചോക്ലേറ്റ്സ് കൊണ്ടു കൊടുത്തു, അജ്വാൻ എന്നാണ് ഒക്കെ വാങ്ങിയത്. അപ്പോൾ പിള്ളേഴ്സായിട്ട് വീട്ടിലുണ്ടായിട്ടില്ല, അപ്പോൾ അവർ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ കൊടുത്തത്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു വീഡിയോ ഒക്കെ എടുത്ത് അതിൽ രണ്ട് ഡയറി മിൽക്കും ഞാൻ അടിച്ചു മാറ്റി ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഡയറി മിൽക്കുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു, ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൊടുത്തു. അപ്പോഴേക്കും ഇനാറിൻ്റെ യോഗ മാറ്റ് വന്നു, സ്കൂളിൽ ഇപ്പോൾ യോഗ കോക്കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി നല്ല കക്കറോട്ടി ആയിരുന്നു ആണപ്പത്തിൽ കണ്ണൂരാറ്, പല പേരുകളാണ് കേട്ടോ. ഞാൻ തലശ്ശേരിയും ഹസ്ബൻഡ് കണ്ണൂരായതുകൊണ്ട് രാത്രി പിന്നെ ലിയോ കാണാൻ പോയി. തിയേറ്റർ കാലിയൊന്നല്ലായിരുന്നു ആ സമയത്ത്, ഇൻ്റർവെൽ ആയതുകൊണ്ട് കുറേ പേര് പോയതാണ്. എന്നാലും ആൾ കുറവായിരുന്നു, കാരണം കുറേ ദിവസമായാലും റിലീസായിട്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ, നമ്മൾ ഈ മൂവിക്ക് പോകുന്നത് തന്നെ ചീസ് പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് പക്ഷേ സോൾട്ടഡാണ് കഴിക്കുക, എനിക്ക് ചീസാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ കണ്ണൂർ ഈ ഒരു തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ സ്നാക്സ് ഒക്കെ ഉള്ളത്, ബാക്കിയുള്ള സ്ഥലത്ത് പോയിക്കാൻ അത്ര വലുതില്ല. പിന്നെ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു, അപ്പോൾ ബർത്ത് ഡേ ആയിട്ട് സ്കൂളിൽ എന്ത് കൊടുത്തോളൂ എന്ന് ആലോചിച്ച് മോളുടെ ബർത്ത് ഡേക്ക് ഞാൻ മിനി ഡോണറ്റ്സാണ് കൊടുത്തുവിട്ടത്. അപ്പോൾ ഇത്തവണ കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണല്ലോ, അപ്പോൾ ഞാൻ ഫ്രൂട്ട് കേക്ക് ആട്ടോ കൊടുത്തുവിട്ടത്. ഇതാം ചോക്ലേറ്റിന് അതേ റേറ്റാണ് വരിക, പിന്നെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആണല്ലോ. പിന്നെ വാനിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ്സും വാങ്ങി. അങ്ങനെ അവൻ്റെ ബർത്ത് ഡേ സാറ്റർഡേ ആയിരുന്നു, സാറ്റർഡേ സ്കൂളില്ലാത്തതുകൊണ്ട് ഫ്രൈഡേ ആണ് ഒരുങ്ങിക്കെട്ടി പോകുന്നത്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ അവൻ്റെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ ഇവന് ചോദിക്കുന്നത് നാളെയല്ല എൻ്റെ ബർത്ത് ഡേ, ഇന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് അവൻ ആഘോഷപരമായിട്ട് എല്ലാ സ്ഥലത്ത് ഒട്ടിച്ചു തീർത്തിട്ടുണ്ട്. ഒരു സ്കിന്ന് നന്നായിട്ട് നോക്കണം വിചാരിച്ചാൽ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ഒറ്റ ദിവസം ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യില്ല. ഉച്ചയ്ക്ക് നല്ല ഐക്കുറ ബിരിയാണി ആയിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൻ വന്നു കേട്ടോ ഈവനിങ്. അവിടെ സ്കൂളിലെന്തോ കല്ല് കുത്താൻ പോയതാണ് തോന്നുന്നു, അത്രയും മോശമായിട്ടാണ് തിരിച്ച് വന്നിരിക്കുന്നത്. പിന്നെ കുളിച്ച് അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു, സ്കൂളിൽ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനിടയിൽ കൂടെ എനിക്ക് മട്ടന്നൂർ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. വാപ്പിച്ചി, അതായത് എൻ്റെ ഉപ്പ, കൊടുത്തയച്ചതാണ്. അവിടെ പള്ളിയിലെ ചോറും കറിയായിരുന്നു കേട്ടോ. എനിക്കെന്താറിയില്ല, ഈ പള്ളിയിലത്തെ നേരത്തെ ചോറും കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാർ പറയാറുണ്ട് അതൊക്കെ ഹറാമാണ്, ശിർക്കാണ്, പക്ഷേ ഫുഡല്ലേ, ഫുഡ് നമ്മൾ ഏത് വിധത്തിൽ കഴിക്കുന്നു അതാണല്ലോ. അങ്ങനെ വേണേൽ കേക്കൊക്കെ വന്നു, നാസ് ബേക്സ് ആണ് എനിക്ക് കേക്ക് ചെയ്തതെന്ന്. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ച് സെൽവാസി വിട്ടന്ന് തുറന്ന് നോക്കിയപ്പം ഇമ്പോർട്ടഡ് മാക്സീസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ പൊതുവെ മാക്സീസ് ആണ് യൂസ് ചെയ്യാറ് ആക്സിഡൻറ്റിന് ശേഷം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ നൈറ്റീസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നൈറ്റി എന്ന് ആർക്കും തോന്നുകയും ചെയ്യില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ആൾക്ക് മാത്രമല്ല കുട്ടികൾക്കും നൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ പേജിൽ കോൺടാക്ട് ചെയ്തതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കാബി അപ്പയറൽസ് എന്നാണ് പേജിൻ്റെ പേര്. ഇവർ നൈറ്റീസ് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ഒറിജിനൽ പാകിസ്ഥാനി സ്യൂട്ട്സും കിഡ്സ് കളക്ഷൻസും ഒക്കെ ഉണ്ട്. ഈ പേജ് കോൺടാക്ട് ചെയ്തതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച് കാബി അപ്പയറൽസ് ഫോർ സെൻഡിങ് മീ ദിസ്. എൻ്റെ ബർത്ത് ഡേൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ വേറൊരാളുടെ സഹായം വേണ്ട വന്നിട്ട് അവൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അപ്പോഴേക്ക് ഇർഫാൻ വന്നു, ഇർഫാൻ അവനാണ് അസിസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾ ഇതിപ്പോൾ ഇല്ലേ, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 200 rupees ഈ ഒരു ഡെക്കറേഷൻ വാങ്ങിയത്. അപ്പോൾ 200 rupees ഇത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇൻ കേസ് നിങ്ങളില്ലേ ഇതേപോലെ ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ കുട്ടികളൊന്ന് സന്തോഷിപ്പിക്കണമെങ്കിൽ ജസ്റ്റ് 200 rupees കൊടുത്താൽ മതി. ഇതേപോലത്തെ ഐറ്റംസ് കുറേ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. അവർക്ക് ഏത് തീമാണോ വേണ്ടത് അതിനനുസരിച്ചുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളെ ബിൽഡിങ്ങിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന്, നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. അപ്പോൾ ആ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു കുഞ്ഞ് ബർത്ത് ഡേ പാർട്ടിയാണ് കേട്ടോ. അവർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഭയങ്കര ഗോഡി ആയിട്ടുള്ള ബർത്ത് ഡേ പാർട്ടി ഒന്നുമല്ല, കേക്ക്സ് ഒക്കെ വാങ്ങി. പിന്നെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലെ യഹിയ. പണ്ടൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് കസിൻസൊക്കെ, ഇപ്പോൾ പിന്നെ ബിൽഡിങ്ങിലെ ഫ്രണ്ട്സ് ഒരു സെറ്റ് ഉള്ളതുകൊണ്ട് ഇവരിപ്പം ഇവരാട്ടോ എപ്പോഴും വിളിക്കാറ്. എപ്പോഴും അല്ല, ലാസ്റ്റ് ബർത്ത് ഡേ മോളുടെ ബർത്ത് ഡേക്ക് ആയിരുന്നു ആദ്യമായിട്ട് വന്നത്. ഇപ്പോൾ ഒരു സെറ്റായി, ഫുൾ ബിൽഡിങ്ങിൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല എൻജോയ്മെൻ്റ് ആണ്. പിന്നെ കുട്ടികൾ വന്നതിനെ നല്ല രസമാണല്ലോ. ജസ്റ്റ് ഒരു കേക്ക് കട്ടിംഗ് ആണെങ്കിലും അത് ശരിക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കോ ഭയങ്കര വലിയ പ്രോഗ്രാമായിരുന്നു, അത്ര ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. കുറച്ച് പിസ്സാസും അതേപോലെ തന്നെ വാഫിൾസ് ഒക്കെ വാങ്ങി അതൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് പിന്നെ കുട്ടികളത് എൻജോയ് ചെയ്ത്. ഞാൻ ചെറുതിൽ ഇവരുടെ ബർത്ത് ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. വലുതായപ്പോൾ ഞാൻ വെച്ച് നോക്കിയാൽ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പം ഇവരിപ്പം സ്വന്തമായിട്ട് തന്നെ ഈ ബർത്ത് ഡേക്ക് അത് വേണം, ഈ ബർത്ത് ഡേക്ക് ഇത് വേണം എന്നിട്ട് ഇവർ ഡിമാൻഡ് ഇടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ, അവരുടെ സന്തോഷമല്ലേ, ചെറിയ രീതിയിൽ അത് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക പൈസ കളയുന്ന രീതിയിലോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആകെ ഒരു കേക്ക് വാങ്ങുന്നു, അത് എല്ലാവരുമായിട്ട് ആഘോഷിക്കുന്നു. പിന്നെ കുറച്ച് മിനി പാൻ കേക്ക്സ് ക്രീം സ്റ്റേഷനൊക്കെ എടുത്തുകൊണ്ട് വന്നു, പിന്നെ കുറച്ച് പിസ്സാസും അതൊക്കെ വാങ്ങി. ജസ്റ്റ് ഒരു ഈവനിങ് പാർട്ടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് മതി. പിന്നെ ഇതെല്ലാവരും കൊണ്ടുവന്ന കുറച്ച് ഗിഫ്റ്റ്സ് ആയിരുന്നു, അത് അവൻ ചോദിച്ച് വാങ്ങിയിട്ട് തന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് വേണം എന്നൊക്കെ ഇസിയാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോന്ന് തുറക്കുമ്പോൾ.
ഞങ്ങളുടെ ചെറുതിൽ വാപ്പിച്ച് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു. എൻ്റെയും എൻ്റെ നേരെ അനിയൻ്റെതും 3 ദിവസത്തെ വ്യത്യാസമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇവരുടെ എപ്പോഴും ഞാൻ വിചാരിക്കും ഒരുമിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതുകൊണ്ടോ രണ്ടാളും കൂടി ഭയങ്കര കഥ പറയലാണ്. സ്കൂളിലെ കില്ലാടികളാണ് ഇവർ രണ്ടുപേരും കേട്ടോ. പിന്നെ ഇതാ നിലത്തുള്ള ഡെക്കറേഷൻസൊക്കെ കണ്ടോ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടുപെട്ടെങ്കിലും ഈ ഒരു ഹാപ്പിനെസ് കാണാൻ അത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇത് ഞങ്ങൾ തന്നെ വാങ്ങിച്ചെടുത്ത ഗിഫ്റ്റാണ്. ഇത് ഇർഫാൻ്റെ ഉമ്മ വാങ്ങിച്ചെടുത്തതാണ്. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം തോക്കായതുകൊണ്ട് കുറേ കാലമായി തോക്ക് വേണം പറഞ്ഞ് നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ വാപ്പിച്ച് ഉമ്മയും കൂടിയിട്ട് കതിരൂർന്ന് കൊടുത്തയച്ചതായിരുന്നു. ബോളിംഗ് ബോളായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് ഇട്ടൊരു പണിയായിരുന്നു. കാരണം ഈ ബോളിംഗ് എവിടെയൊക്കെ തട്ടുന്നു ഒരു രക്ഷയില്ല. പക്ഷേ ഇപ്പം മര്യാദക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 28th October കേട്ടോ മോൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ചെറിയൊരു സന്തോഷമാണ്, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലൈഫ് സ്റ്റോറീസ്. ബൈ.